നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വാട്ടർ തെറാപ്പി എങ്ങനെ ചെയ്യാം, അതായത് കാലിന്റെ അടിഭാഗത്ത് വേദന വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഡെമോയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഈ ബോൾ ഉപയോഗിച്ചുകൊണ്ട് കാലിനെ മസാജ് ചെയ്തു, അതോടൊപ്പം 3 എക്സസൈസുകള് ഞാൻ ഡെമോയും ചെയ്തു. അങ്ങനെ ചെയ്തതിന് ശേഷം 2 കണ്ടിന്യൂ ആയിട്ട് ഈ ബോൾ ഉപയോഗിച്ച് ഞാൻ മസാജ് ചെയ്തു, കാലിന്റെ എക്സസൈസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വാട്ടർ തെറാപ്പി ചെയ്തത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പോകും നമ്മുടെ കാലിന്റെ വേദന, തീർച്ചയായിട്ടും മാറും. കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതിനുശേഷമാണ് ഞാനത് നിങ്ങൾക്ക് ഡെമോ ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ കാല് നമ്മള് ആദ്യമേ എക്സസൈസ് ചെയ്തു, അതിനുശേഷം ഈ ബോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ കാലിന്റെ അടിഭാഗം, ഈ ഏരിയ വേദനയാണെങ്കിൽ കാലിന്റെ, നമ്മൾ നല്ലവണ്ണം മസാജ് ചെയ്യുന്നു. ഒരു 2 മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ബോൾ കൊണ്ട് മസാജ് ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ വാട്ടർ തെറാപ്പി 2 കണ്ടിന്യൂ ആയിട്ട് ചെയ്തത്. അപ്പൊ കുറേ കാലമായിട്ടുള്ള വേദനയാണെങ്കിൽ 2 നമ്മൾ ചെയ്യേണ്ടി വരും. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ 2 കൊണ്ട് തീർച്ചയായും മാറും. അതായത് എനിക്ക് ഇതിന്റെ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. കാല് മസാജ് ചെയ്തിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് ശേഷമാണ് ഞാൻ വാട്ടർ തെറാപ്പി ചെയ്തിരിക്കുന്നത്. അപ്പൊ കാല് എന്റെ എക്സസൈസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു, അതിനുശേഷമാണ് വാട്ടർ തെറാപ്പി ഞാൻ ഇടുന്നത്. അപ്പൊ ഇത് വളരെ നല്ല ഗുണകരമായ ഒരു തെറാപ്പിയാണ് വാട്ടർ തെറാപ്പി. നമുക്ക് നോക്കാം. താങ്ക് യു. നമസ്കാരം. ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാലിന്റെ അടിഭാഗത്ത് വേദനയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വാട്ടർ തെറാപ്പിയാണ്. വളരെ എഫക്റ്റീവ് ആണ്. നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ഡെമോ ചെയ്യാം. ഒരു 2 ഇവിടെയുണ്ട്. 2 ഈ ബേസിനില് നമ്മൾ ചൂടുവെള്ളമാണ്, ഹോട്ട് വാട്ടർ, അതായത് നമ്മൾ വീട്ടിൽ കുളിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, ദേഹത്ത് ഊറ്റാൻ പറ്റുന്ന ആ ചൂടിലുള്ള പാകം ചെയ്ത വെള്ളമാണ്. ഇത് നമ്മുടെ പച്ചവെള്ളം. ഇതിലേക്ക്, ഈ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത്, ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന കല്ലുപ്പാണ്. ഇതാണ് കല്ലുപ്പ്. ഈ കല്ലുപ്പ് നമ്മൾ, ഒരു പിടി കല്ലുപ്പ് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇടുക. ഇതുപോലെ ഒരു പിടി കല്ലുപ്പ് നമ്മുടെ ചൂടുവെള്ളത്തിൽ ഇടുക. ഈ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമ്മളുടെ കാല്, വേദനയുള്ള കാല് നമ്മൾ 2 ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. 2 ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. അപ്പം 2 കഴിഞ്ഞതിന് ശേഷം 30 റെസ്റ്റ്, അതിനുശേഷം കാല് പതിയെ 2 കഴിഞ്ഞു, 30 റെസ്റ്റ്, വീണ്ടും അതേ കാല് 2 വെക്കുക. അതിനുശേഷം 30 റെസ്റ്റ്. ഇനി നമ്മൾ പോകുന്നത് പച്ചവെള്ളത്തിലേക്കാണ്. ഈ പച്ചവെള്ളത്തിലേക്ക് വീണ്ടും നമ്മുടെ കാല് എടുത്തു വെച്ചു, നിവർന്നിരുന്നിട്ടാണ് എടുത്തു വെക്കുന്നത്. 2 കഴിഞ്ഞു, 2 നേരമാണ് ആ വെള്ളത്തിൽ ഇരിക്കേണ്ടത്. അങ്ങനെ ഇരുത്തിന് ശേഷം നമ്മുടെ കാല് 30 റെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ആ പച്ചവെള്ളത്തിലേക്ക് തന്നെ കാല് എടുത്തു വെക്കുന്നു. ഓക്കെ. ഇനി അതിന് നമ്മൾ 30 റെസ്റ്റ് കഴിഞ്ഞു. അപ്പൊ 1 കഴിഞ്ഞു, വീണ്ടും നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് വീണ്ടും കാല് വെക്കുകയാണ്. 2 കാല് വെച്ചു, 30 റെസ്റ്റ്, വീണ്ടും അതേ വെള്ളത്തില് 2 കാല് വെക്കുന്നു. അതിനുശേഷം 30 റെസ്റ്റ്, വീണ്ടും നമ്മൾ ഇവിടെ പോവുകയാണ്, പച്ചവെള്ളത്തിലേക്ക് പോകുന്നു. ഈ പച്ചവെള്ളത്തിൽ നമ്മൾ 2 കാല് വെക്കുന്നു, 30 റെസ്റ്റ്, കാല് ഉയർത്തുന്നു, വീണ്ടും നമ്മൾ പച്ചവെള്ളത്തിൽ കാല് വെക്കുന്നു, 30 റെസ്റ്റ്. ഇങ്ങനെ നമ്മൾ ഒരു 4 നമ്മൾ ചെയ്യുക. 4-5 ഇതുപോലെ ചൂടുവെള്ളത്തില് നമ്മൾ 2 വെക്കുന്നു, 30 റെസ്റ്റ്, വീണ്ടും 2 അതേ സമയം അതേ വെള്ളത്തിൽ വെക്കുന്നു, 30 റെസ്റ്റ്, വീണ്ടും നമ്മൾ അപ്പുറത്തെ പാത്രത്തിലേക്ക് മാറ്റി പച്ചവെള്ളത്തിൽ വെക്കുന്നു, 2 30 റെസ്റ്റ്, വീണ്ടും സെയിം വാട്ടർ പച്ചവെള്ളത്തിൽ വെക്കുന്നു, 2 30 റെസ്റ്റ്, എഗെയിൻ നമ്മൾ വെക്കുന്നു ചൂടുവെള്ളത്തിൽ. അപ്പൊ ഇങ്ങനെ മാറി മാറി നമ്മൾ വെക്കുന്നു. നമ്മുടെ കാലിന്റെ ഈ അടിഭാഗത്ത് വേദന വരുവാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷന്റെ കുറവാണ്. അതായത് നമുക്ക് ഒരുപാട് സമയം നിൽക്കുമ്പോഴും
ഈ ഭാഗത്ത് നമുക്ക് നീർക്കട്ടലും ഉണ്ടാകുന്നു. ചതവ് നീർക്കട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വാട്ടർ തെറാപ്പി. വളരെ എഫക്റ്റീവാണ്. ഞാൻ എനിക്ക് അനുഭവിച്ച എന്റെ കാലിന്റെ അടിയിൽ നല്ല വേദന ഉണ്ടായിരുന്നു. ഇങ്ങനെ ധാരാളം ഡോക്ടേഴ്സിനെ കണ്ടു. അവസാനം എനിക്ക് ഒരു ഡോക്ടർ പറഞ്ഞു തന്നതാണ് ആയുർവേദം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി, വാട്ടർ തെറാപ്പി. അപ്പോ ചെയ്തു. ഞാൻ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ അനുഭവിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. അതായത് 2 weeks കണ്ടിന്യൂ ആയിട്ട് നമ്മളിത് ചെയ്യണം. രാവിലെ നമ്മൾ ഇങ്ങനെ ചെയ്യണം, വൈകുന്നേരവും ചെയ്യണം. അപ്പൊ രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ചെയ്താൽ പോലെ. ഞാൻ 2 നേരവും ചെയ്തു. അപ്പൊ എനിക്ക് നല്ല റിസൾട്ട് ആണ് വന്നത്. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന വളരെ നല്ല എഫക്റ്റീവായ ഒരു വാട്ടർ തെറാപ്പിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെമോ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക, റിസൾട്ട് എങ്ങനെയാണ്, നിങ്ങൾക്ക് എഫക്റ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ ചെയ്യാം. അപ്പൊ ഇതിന്റെ തൊട്ടു മുന്നിൽ ഞാൻ കാലിനുള്ള എക്സസൈസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടതെന്ന്. അതിന് ശേഷമാണ് ഞാൻ ഈ വാട്ടർ തെറാപ്പി ഫോളോ ചെയ്തത്. ഓക്കെ, താങ്ക് യു.